ഡാറ്റ കമ്മ്യൂണിക്കേഷന്റെ സെക്കൻഡ് ക്ലാസ് ആണ് ഇത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്ന് കോഡുകളെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. മൊത്തം ആറ് കോഡുകളാണ് നമുക്കുള്ളത്. ബാക്കി വരുന്ന മൂന്ന് കോഡുകൾ ഈ സെഗ്മെന്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കോഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് ബാർ കോഡാണ്. സോ വാട്ട് ഇസ് ബാർ കോഡ്? അറിയാലോ, നമ്മളിപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്കിനകത്ത് ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ താഴത്തെ സൈഡിൽ, പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർ ഇതിൻ്റെ സാധനങ്ങളുടെ പേരൊന്നും ടൈപ്പ് ചെയ്തല്ല കൊടുക്കുക, ഒരു സ്കാനർ വെച്ച് സ്കാൻ ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. ആ പല തിക്നെസ് വരുന്ന വെർട്ടിക്കൽ ലൈൻസ്, അതാണ് ബാർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ബാർ കോഡ് ആർ ദോസ് ഒമിനി പ്രസന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്ഡ് സ്റ്റിക്കേഴ്സ് ദാറ്റ് സീംസ് ടു അപ്പിയർ ഓൺ വെർച്വലി എവറി കൺസ്യൂമർ ഐറ്റം ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. Although barcodes were developed in early 1970, they were not used extensively until mid 1980s. A barcode is a series of vertical black bars separated by vertical white bars. Kanda so black bar zebra da kada parna poleyana, black bar separated by vertical bar. The width of the bar and the space along with their reflective abilities represent binaries ones and zeros and combinations of bits identify specific items. Okay, in addition, barcodes may contain information regarding cost, inventory management and controlled security access, shipping and receiving, production counting, document and order processing, automatic billing and many other applications. A typical barcode is shown in figure 1. Adu manasilakkam. അപ്പോൾ പല വൈഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് ആരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ബാർ കോഡിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദേർ ആർ സെവറൽ സ്റ്റാൻഡേർഡ് ഫോർ ബാർ കോഡ് ഫോർമാറ്റ്. ദ ഫോർമാറ്റ് സെലക്ടഡ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ആർ ബീങ് സ്റ്റോർഡ് ആൻഡ് ഹൗ ദ ഡാറ്റ ആർ ബീങ് സ്റ്റോർഡ്, സിസ്റ്റം പെർഫോമൻസ് ആൻഡ് വിച്ച് ഫോർമാറ്റ് ഈസ് മോസ്റ്റ് പോപ്പുലർ വിത്ത് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. Barcodes are generally classified being discrete, continuous or two-dimensional. ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇത് കൂടാതെ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ഈ പറയുന്ന ക്യു ആർ കോഡിംഗ് സിസ്റ്റം. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല, നമുക്ക് ഇത് ബാർ കോഡിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് പല സ്റ്റാൻഡേർഡുകൾ അവൈലബിൾ ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ടൈപ്പ്, എവിടെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനെയുള്ളതിൻ്റെ ബേസിസിലൊക്കെ നമുക്ക് ഇതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Now, discrete code. A discrete barcode has space or gaps between the character. Discrete barcode and the diagram spaces and diagram allengil gaps and diagram between the character. Therefore, each character within the barcode is independent of every other character. Okay, code 39 nammal nerthe padicha na pala categorical oranaana code 39 is an example of discrete barcode. Okay, now what is continuous code? A continuous barcode does not include space between the characters. An example of continuous barcode is universal product code, UPC. Then the third category is a two-dimensional code. A two-dimensional barcode stores data in two dimension in contrast with the conventional linear barcode, which stores data along only one axis. 2D barcodes have a larger storage capacity than one dimensional barcodes, typically 1 kilobyte or more. Appo ingena namaku ee parayna barcode ne moonayitte classify cheya, discrete code, continuous code, 2d code. Idile namaku nammada context il important aayittu varunathu code 39 um universal product code um aanu. Okay, ini endanu code 39? One of the most popular barcode was developed in 1974 and code 39. പക്ഷെ വായിക്കുന്ന എങ്ങനെ നോക്കുക, കോഡ് 3 of 9 അല്ലെങ്കിൽ 3 of 9 കോഡ്, ഇങ്ങനെയാണ് വായിക്കേണ്ടത്. കോഡ് 39 യൂസസ് ആൽഫ ന്യൂമറിക് കോഡ് സിമിലർ ടു ആസ്കി കോഡ്. അതിന്റെ ടേബിൾ ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒന്ന് മനസ്സിലാക്കാം. കോഡ് 39 കൺസിസ്റ്റ് ഓഫ് 36 യൂണിക് കോഡ് റെപ്രസെന്റിംഗ് ദ 10 ഡിജിറ്റ്സ് ആൻഡ് 26 അപ്പർ കേസ് ലെറ്റേഴ്സ്. ദേർ ആർ 7 അഡീഷണൽ കോഡ്സ് യൂസ് ടു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് and exclusive start stop character coded as an asterisk. Appo 26 ഉം 10 ഉം 36, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട്,
അഡീഷണൽ ആയിട്ട് കോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ആസ്പെക്ടിന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്നു. സോ കോഡ് 39 ബാർ കോഡ്സ് ആർ ഐഡിയലി സൂട്ടർ ഫോർ മേക്കിംഗ് ലേബിൾസ് ജസ്റ്റ് നെയിം ബാഡ്ജസ്. നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാർകോഡ്, നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ ബാക്കിൽ കാണുന്ന ബാർകോഡ് എന്ന് പറയുന്നത് വിറ്റോബേസ് കോഡ് 39. ഈച്ച് കോഡ് 39 ക്യാരക്ടർ കണ്ടെയ്ൻ 9 വെർട്ടിക്കൽ എലമെന്റ്സ്, 5 ബാർസ് ആൻഡ് 5 സ്പേസ് 4 സ്പേസ്. ദ ലോജിക് കണ്ടീഷൻ 1 or 0 ഓഫ് ഈച്ച് എലമെന്റ് എൻകോഡഡ് ഇൻ ദ വിഡ്ത് ഓഫ് ദ ബാർ വിഡ്ത് മോഡുലേഷൻ. അപ്പോൾ ആ തിക്നെസ്സിൽ വേരിയേഷൻ വരും, അതിൽ നിന്നാണ് അത് കോഡ് ചെയ്യുന്നത്. A wide element, whether it be a bar or a space, represent logic 1, and a narrow element represent logic 0. 3 of the 9 elements in code 39 character must be logic 1, and the rest must be logic 0. In addition of the 3 logic 1s, 2 must be bars and 1 a space. Each character begins and ends with a black bar with alternating white bars in between. Since code 39 is a discrete code, all the characters separated within the inner character gap, which is usually one character wide, asterisk at the beginning and end the end of the barcode, start and stop character respectively. ഇതിന്റെയൊക്കെ പ്രശ്നം മറ്റ് സബ്ജക്റ്റുകളെ പോലെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനില്ല. ഇത് വായിക്കുക, ഇത് പറയുക, കാരണം ഇത് കുറെ സ്റ്റാൻഡേർഡ്സുകളാണ്. അപ്പൊ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ സ്റ്റാൻഡേർഡുകളൊക്കെ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വായിച്ചു വിടുന്നത്. മറ്റു ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഓക്കെ, അതിൽ ഒരു കോഡ് 39 ക്യാരക്ടർ സെറ്റാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിന്റെ വിഡ്ത് അനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. കണ്ടോ, വീതി കൂടിയത് 1 എന്നും വീതി കുറഞ്ഞത് 0 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ്. ദ ഗ്രോസറി ഇൻഡസ്ട്രി ഡെവലപ്ഡ് ദ യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ് സംടൈംസ് ഇൻ ദ ഏർലി 1970സ് ടു ഐഡന്റിഫൈ ദർ പ്രൊഡക്റ്റ്. ദ നാഷണൽ അസോസിയേഷൻ ഓഫ് ഫുഡ് ചെയിൻ ഒഫീഷ്യലി അഡോപ്റ്റഡ് ദ യു പി സി കോഡ് ഇൻ 1974. ടുഡേ യു പി സി കോഡ്സ് ആർ ഫൗണ്ട് ഇൻ വെർച്വലി എവറി ഗ്രോസറി ഐറ്റം ഫ്രം കാൻഡി ബാർ ടു ക്യാൻ ഓഫ് ബീൻ. കാണാൻ പറ്റും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഡാണെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു യു പി സി ക്യാരക്ടർ, ലെഫ്റ്റ് ഹാൻഡ് ക്യാരക്ടർ സെറ്റും റൈറ്റ് ഹാൻഡ് ക്യാരക്ടർ സെറ്റും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സ്റ്റൈൽ ഓഫ് റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് വരിക. 5 ലെഫ്റ്റ് ഹാൻഡ് ഡാറ്റ ക്യാരക്ടർ 35 ബിറ്റ്സ് ഉണ്ടാവും, 5 റൈറ്റ് ഹാൻഡ് ഡാറ്റ ഗെറ്റ്സ് ഉണ്ടാവും, അതിന്റെ ഇടയിൽ ഗാർഡ് പാറ്റേൺ. ഇതിനെ കുറിച്ച് വളരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഒരു വേറെ സ്റ്റൈലിൽ കണ്ടിന്യൂസ് ആണല്ലോ, അപ്പൊ ബ്രേക്ക് ഉണ്ടാവില്ല, ആ ഒരു സ്റ്റൈലിലാണ് ഇത് കാണിച്ചേക്കുന്നത്. കണ്ടോ, അപ്പോൾ ഒരു ഫിക്സ്ഡ് വിഡ്ത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് 0 എന്നുള്ളതും കണ്ടോ, എല്ലാത്തിനും ഫിക്സ്ഡ് വിഡ്ത്ത് ആണ്. അപ്പൊ ഇത്രയും വന്നു കഴിഞ്ഞാൽ അത് 1 വന്നു, വീണ്ടും ഇതേ രീതിയിലെ അടുത്ത് വരണം. അപ്പൊ അതാണ് കണ്ടി, മറ്റേത് അങ്ങനെയല്ല, വിഡ്ത്ത് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇതിന്റെ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇതൊക്കെ അതിന്റെ കണ്ടിന്യൂസ് ആണ് കേട്ടോ. കണ്ടിന്യൂ വളരെ വിശദമായിട്ട് തന്നെ ആ നോട്ടിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക എന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം.